എന്ന് തങ്ങൾ പറയുമ്പോ അവിടുത്തെ ആമീനോടുകൂടെ മലായികത്തും അസ്ഹാബും ആമീൻ പറയുമ്പോൾ ആ ദുആയേക്കാൾ മഹത്വമുള്ള മറ്റൊരു ദുആ ലോകത്തുണ്ടോ? അതിനേക്കാളും ബഹുമാനമുള്ള മറ്റൊരു ഇബാദത്ത് ലോകത്ത് പറയാനുണ്ടോ? എനിക്കത് നഷ്ടപ്പെടുമല്ലോ, വലിയ സങ്കടത്തിലാണ്, ടെൻഷനിലാണ്, വേദനയിലാണ് മുആദ് തങ്ങൾ. എന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുത്തൊന്നും പറയാതെ, സങ്കടമൊന്നും പറയാതെ നിൽക്കുമ്പോഴും ശിഷ്യന്റെ കൽബ് വായിക്കുന്നു, ഗുരുവല്യരും കൂടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാശ്വസിപ്പിച്ച് അണച്ചുകൂട്ടിയിട്ട് മുആദ് തങ്ങളെ യാത്രയാക്കുകയാണ്. എന്നിട്ട് മുആദ് തങ്ങൾക്ക് ആശ്വാസമായി മുസ്ലിം ഉമ്മത്തിനതാ തങ്ങൾ അവരിലൂടെ പഠിപ്പിക്കുന്നു, യാ മുആദ് ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദാ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങൾ ദീനി ദഅവത്തുമായിട്ട് യമനിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് നിങ്ങൾ ദീനീ ദഅവത്ത് നടത്തുമ്പോൾ നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ സംസാരം കാരണം, നിങ്ങളുടെ ദഅവത്ത് കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ, ഹിദായത്തിലെത്തിയാൽ, ഖൈറുൽ ലക മിന ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ കാര്യം ഏതാണ്? നിങ്ങളുടെ ദീനി ദഅവത്താണ് പ്രബോധനമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ എല്ലാ ആലിമീങ്ങളും ലോകം മുഴുവനും ദീനീ സേവന രംഗത്ത് സജീവമായിട്ടുള്ളത്. ദുനിയാവ് ദുനിയാവിലുള്ള സർവസ്വത്തിനേക്കാളും ഹൈറായ പ്രവർത്തനം. അപ്പൊ അതിന് മീത വേറൊന്നുമില്ല. ആ വലിയ ദഅവത്താണ് ഉലമാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മളെ കുട്ടികളിപ്പോ ഇവിടുന്ന് ഈ സനദ് ഈ സിൽസല വാങ്ങിയിട്ട് ഇവിടുന്ന് പോയ കുട്ടികള് പിന്നെ അവര് ഉദ്ദേശിച്ച കോളേജുകളിലേക്ക് പോവും, അവിടുന്ന് പഠനം പൂർത്തിയാക്കും, അവിടുന്ന് സനദ് വാങ്ങും, എന്നിട്ട് ദീനി സേവന രംഗത്ത് സജീവമാകും. എന്നിട്ട് ഇതുപോലുള്ള മജ്ലിസുകളിലും അവരെ നിസ്കാരങ്ങൾക്ക് ശേഷവും അവരെ എല്ലാ ദുആകളിലും അവര് ദ്വാരക്കും ഈ നാട്ടിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ പൊയ്യത്ത് വയൽ ജമാഅത്തിലെ എല്ലാ സഹോദര സഹോദരിമാർക്കും ദ്വാര ഭക്ഷണം നൽകിയ ആളുകൾക്ക് പ്രത്യേകമായി അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വലി വാലിദീനാ വലിമൻ ആനനാ വലിമൻ അതുഅമനാ, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ആളുകൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലോ, അവർക്ക് പുറത്തു കൊടുക്കണം അല്ലോ. ആ ദുആ പോലെ നമുക്ക് വലിയ ഇജാബത്തുള്ള സ്ഥലങ്ങളിലെ മഖാമിന്റെ പരിസരത്തും എത്രയോ മുഅ്മിനീങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കൂടിയ മജ്ലിസിലടക്കം ദ്വാരക്കുമ്പോ, വിശുദ്ധ കഅബയുടെ ചാരത്ത് ദ്വാരക്കുമ്പോ, മദീനയിൽ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ദ്വാരക്കുമ്പോ, ആ ദുആന്റെ ഇജാബത്ത് ആ കബൂൽ കാരണം നമുക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യമല്ലേ? ഈ നാട്ടുകാര് ഈ പൊയ്യത്ത് പോയല്ലേ, ഈ മഹല്ല ജമാഅത്തുകാര് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. വലിയ വലിയ ദീനിന്റെ നെടുന്തൂണുകളായ ഉലമാ ഇവിടെ നേതൃത്വം നൽകി വർഷങ്ങളോളം ദർസ് നടത്തി, 19 വർഷക്കാലം ദർസ് നടത്തി. എത്ര വർഷമായി? 53 വർഷമായി ഇവിടെ ദർസ് തുടങ്ങിയിട്ട്.
എത്ര ആലിമീങ്ങളെയാണ് ഈ നാട്ടുകാർ വളർത്തി വലുതാക്കിയതെന്നറിയോ? നിങ്ങൾ ചെയ്ത സേവനം ചെറുതാണോ? നിങ്ങൾ അധ്വാനത്തിന്റെ ഫലമായി നിങ്ങളെ ശിക്ഷണത്തിൽ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ ഇവിടെയുള്ള മുത്താലിമുകളെ കണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവർക്ക് സേവനം ചെയ്ത് അവരെ ആലിമീങ്ങളാക്കിയ നിങ്ങൾ ചില്ലറക്കാരാണോ? അള്ളാഹു ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, മഹല്ല് ജമാഅത്തിൽ അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ, പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരിൽ അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ, ഉസ്താദുമാരിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, തദരീസിന്റെ തൗഫീഖ് മൗത്ത് വരെ അല്ലാ നിലനിർത്തി കൊടുക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരക്കാരാണ് പണ്ഡിതന്മാര്. അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവരല്ല, വലാക്കും വറസത്തുൽ ഇൽമ്, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയവരാണവർ. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ ബഹുമാനം ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ്. ഇമാമന ഷാഫിഈ റഹ്മഹുള്ള പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമ് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് കൊടുക്കുന്ന ഒന്നാണ്, അത് ആസികൾക്ക് ലഭ്യമാവുകയില്ല. ആസികൾക്ക് ദോഷികൾക്ക് അല്ലാഹു കൊടുക്കൂല. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈറ് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കുമെന്ന് അവരെ ഫഖീഹാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് മലായിക്കത്ത് പോലും ചിറകി വിരുത്തി കൊടുക്കുന്നു. അപ്പൊ ആ നാട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകമായ മലക്കുകളുടെ മലായിക്കത്തിന്റെ ഒരു സംരക്ഷണം, ഒരു ഹെഫ്ല്, റബ്ബിന്റെ പ്രത്യേകമായ ഒരു ഹെഫ്ല്, മലായിക്കത്തിന്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. അതെല്ലാവർക്കും ഈ മഹല്ലിൽപ്പെട്ട എല്ലാവർക്കും എവിടെയാണോ ദർശനം നടക്കുന്നത് ആ നാട്ടിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാവൽ ഉണ്ടാകും എന്നാണ് നാം അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി എൽമിന്റെ ബഹുമാനമൊന്നും പറയാതെ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സമ്മേളനമാണ് ഈ മഹത്തായ സദസ്. ഓരോ ശഅബാനും സ്വലാത്തിന്റെ വാർഷികത്തിന്റെ മാസമാണ്. വശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹി, ശഅബാൻ എന്റെ മാസം എന്നാണ് തങ്ങൾ പറഞ്ഞത്, തങ്ങളിലേക്ക് ചേർത്തിയിട്ടായി ഈ മാസത്തിന് പറഞ്ഞത്. കഴിഞ്ഞ മാസം റജബ് നമുക്ക് കഴിഞ്ഞു, ആ മാസം അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാ അവിടെ നിന്ന് പറഞ്ഞത് റജബുൻ ഷഹറുല്ലാ, അള്ളാഹുന്റെ മാസം. തങ്ങൾ പറയുന്നു ഇത് എന്റെ മാസമാണ്, തങ്ങളെ മാസമാണ്. അപ്പൊ തങ്ങളും ഈ മാസവുമായിട്ട് വലിയ ബന്ധാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ തങ്ങൾ പ്രത്യേകമായിട്ട് അവിടത്തേയിലേക്ക് ചേർത്തിയിട്ട് ഒരു മാസത്തിന് പറയുമ്പോ ധാരാളം ഖുസൂസിയാത്ത് ആ മാസത്തിന് കാണണം. ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് നമുക്കൊക്കെ അറിവുള്ളത് പോലെ നാം പാരായണം ചെയ്യുന്ന അഹ്സാബ് സൂറത്തിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന അഹ്സാബ് സൂറത്തിലെ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള ആയത്ത് അവതരിച്ച മാസം വിശുദ്ധ ശഅബാനാണ്.
നിശ്ചയം അല്ലാഹുവും മലായികത്തും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ള ഒന്ന്, ഏതാണത്? തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. സ്വലാത്തിന് വലിയ മഹത്വം. ഒരാളിങ്ങനെ, ഞാനൊരു സ്വലാത്തിന്റെ ആളാണെന്ന് എല്ലാരും പറയട്ടെ, എന്ന നിലക്ക് ലോകമാന്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ പോലും അങ്ങനെ ചെല്ലണമെന്നല്ല, അങ്ങനെ ആരും ചെല്ലണ്ട, ലിവജില്ല, അള്ളാന്റെ വജുഹിന് വേണ്ടി തങ്ങളെ മഹബ്ബിലായി ഇഷ്ഖിലായി ചൊല്ലിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകമാന്യത്തിന് വേണ്ടി ചൊല്ലിയാൽ പോലും തട്ടിക്കളയാത്ത ഒന്നാണ് സ്വലാത്തെങ്കിൽ ആ സ്വലാത്തിന്റെ ബഹുമാനം എത്ര. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കുള്ള ബഹുമതി ഇത്വാഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫഇലിഹി എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അക്ഥിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ആ സ്വലാത്ത് ഖബറിൽ വലിയ പ്രകാശമാണ്. അത് മീസാനിലും പ്രകാശമാണ്, സിറാത്തിലും പ്രകാശമാണ്, മഹ്ശറയിൽ പ്രകാശമാണ്, എത്രത്തോളം ഖിയാമത്ത് നാളിലും സ്വർഗത്തിലും പ്രകാശമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയ പ്രകാശമുള്ള സ്ഥലമല്ലേ? അപ്പൊ അവിടെ പോലും ഒരു പ്രത്യേകമായ പ്രകാശം സ്വലാത്തിന്റെ അഹലുകാർക്കുണ്ട്. ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ഇവിടെ മറവട്ട മഹദി ഉൾപ്പെടെ സയ്യിദ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള എല്ലാ മഹത്തുക്കളും ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമ്മോട് പറഞ്ഞ വിഷയം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ ഹബ്ബ്, ആ ഇഷ്ഖ്. അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മതി. ആഷിഖീങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത് ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ ഏറ്റവും മഹത്വമുള്ള അമല്. അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല. അതാണ് തങ്ങൾ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ മഹത്വം എന്താണ്. ഇതം യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ആ സ്വലാത്ത് അവിടത്തെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആയത്ത് അവതരിച്ച വിശുദ്ധ ശഅബാൻ മാസമായതിനാൽ ഓരോ ശഅബാനും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സ്വലാത്തിന്റെ വാർഷികമാണ് ശഅബാനിലൂടെ നമുക്ക് വന്നെത്തുന്നത്. അതുകൊണ്ട് ജീവിതം മുഴുവനും സ്വലാത്ത് പഠിപ്പിക്കണം. പ്രത്യേകമായി ശഅബാനിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കണേ, ഒരു വലിയ ബന്ധം നിലനിർത്തണേ. അവിടുന്ന് നമ്മോട് പറയുന്നു ഇന്ന ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്ഥറുഹും അലയ്യ സ്വലാ, ആര്
സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു. അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. ഏത് പ്രയാസത്തിൽ നാം അകപ്പെട്ടാലും, ഏത് ദുരിതത്തിൽ നാം കുടുങ്ങിയാലും, എത്ര വിഷമത്തിൽ നാം ഉണ്ടെങ്കിലും, പാതിരാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതേ ഇരിപ്പിൽ തന്നെ മദീനത്തേക്കൊരു സ്വലാത്തും സലാമും പറഞ്ഞാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് തങ്ങൾക്കൊരു സ്വലാത്തു സലാമു പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ ഇടപെടും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ അവിടുന്ന് ഖായിബാക്കൂല, അവിടുന്ന് നമ്മെ തട്ടിക്കളയൂല. അനുഭവ സാക്ഷ്യങ്ങളാണ് കേട്ടോ. മഹാന്മാരൊക്കെ നമ്മോട് പറഞ്ഞ ആശയമതാണ്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ വെള്ളിയാഴ്ചയിൽ ഒരാൾ തങ്ങൾക്ക് സ്വലാത്തു സലാം പറഞ്ഞാൽ അത് മറയില്ലാതെ നേരെ തങ്ങളിലേക്ക് വെളിവാക്കപ്പെടുന്നു, അവിടുന്ന് നമ്മെ നോക്കിക്കാണുന്നു. സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം നിലറുണ്ടാകും, അവിടുത്തെ പിടുത്തുണ്ടാകും, അവിടുത്തെ ഇടപെടലുണ്ടാകും. അത് ദുനിയാവിലും ആഖിറത്തിലും ഒരാൾ മരിച്ചു എന്നാൽ ഖബറിൽ നമ്മെ സ്വീകരിക്കാൻ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണോ? ഖബറാളിയോട് തങ്ങൾ അങ്ങനെ കാണിച്ചു ചോദിക്കും മലായിക്കത്ത്, മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഇവരെ അറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വലാത്തിന്റെ അഹലുകാർ ആവേശത്തോടെ അവർക്ക് പറയാൻ പറ്റും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നന്നായിട്ട് പരിചയമുണ്ട്, ഇത് നേതാവായ മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഞാൻ വാക്കു ചുരുക്കുകയാണ്. ജീവിതത്തിൽ കളവ് പറയാതെ, ഗൈബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ, പലിശ ഇടപാടുകളിൽ നിന്ന് വഴിമാറി, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി, ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വഴിമാറി, ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ കണ്ട, ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും കരഞ്ഞു പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്ന റമളാനു ശഹ്റി, ഖാല റസൂലുള്ളാഹി, റമളാൻ എന്റെ മാസാണെന്നാ തങ്ങൾ പറഞ്ഞത്. ആ വിശുദ്ധ റമളാനു ശരീഫിനെ ശുദ്ധമായ ഹൃദയത്തോടെ, കറകളഞ്ഞ കൽബോടെ ആ റമളാനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് റമളാൻ ആഖിറത്തിൽ അനുകൂലമായി സാക്ഷ്യപ്പെടുന്ന നിലക്ക് ഖൈറാത്തുകൾ കൊണ്ട് റമളാനെ ധന്യമാക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാണ് ഇപ്പൊ നമ്മളെല്ലാരും ദ്വാരിക്കുന്നത്. റജബിന്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ നമ്മൾ ദ്വാരിക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതിപ്പോ ഷഹബാനിന് റമദാൻ മാസപ്പിറവി കാണുന്നത് വരെ അങ്ങനെ തന്നെ നമ്മൾ ദ്വാരിക്ക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, ഇത് ഞങ്ങൾ അവസാനത്തെ
ഷഅബാനും റമദാനും ആക്കല്ല അല്ലാഹ്. കഴിഞ്ഞ രണ്ട് വർഷത്തെ കൊറോണ കാലത്ത് എത്ര ആയിരം നമ്മുടെ പരിചയത്തിൽപ്പെട്ട ആൾക്കാരാ പോയതെന്നറിയോ? എത്ര ആൾക്കാർ മൗത്തായി ഖബറിലാണ്. ആ കൊറോണന്റെ തുടക്കത്തിൽ ആ സ്ട്രോങ് ഉള്ള സമയമൊക്കെ എന്തായിരുന്നു അവസ്ഥ? മരിച്ച മയ്യത്തൊക്കെ ഖബറിൽ വലിയ കുഴിയാക്കിയിട്ട് കയറിന്മേൽ ഖബറിലേക്ക് ഇറക്കി വെക്കലായിരുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി അങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ ഇറക്കാതിരിക്കട്ടെ. മൗത്തായവരുടെ ഖബറൊക്കെ അള്ളാഹ് സ്വർഗാക്കി കൊടുക്കട്ടെ. അതിൽ രോഗം പിടിപെട്ടിട്ടൊക്കെ ഇന്നും മാനസികമായി തളർന്ന ആളുകളുണ്ട്. ബുദ്ധിക്കൊക്കെ ഒരു തായുറായിട്ടുള്ള അവസ്ഥ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങള് മണ്ണാർക്കാട് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ സമയം. അങ്ങനെ അവിടുന്ന് പരിപാടി, അവിടെ കൂറ്റമ്പാറ ഉസ്താദായിരുന്നു അവിടെ പ്രസംഗം. പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞ്, ഞങ്ങളന്ന് കുറച്ച് വൈകി എത്തിയത്, അന്ന് രണ്ടും മൂന്നും പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള നാട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനുണ്ട്, തങ്ങളെ കാടാമ്പുഴ ജാർത്തങ്ങ സ്വലാത്തിന് എപ്പോഴും വരുന്ന ആളാണ്, മക്കളില്ലാതെ അങ്ങനെ അദ്ദേഹത്തിനൊരു കുട്ടി ഇപ്പോഴുണ്ട്. ആ ചെറുപ്പക്കാരന് കൊറോണ ബാധിച്ചിട്ട് ഇപ്പൊ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. വെള്ളം മാത്രമേ ഇറങ്ങുള്ളൂ. മാസങ്ങളോളമായി ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണാൻ ചെന്നു, അവിടെ പോയി നോക്കി. പോയി നോക്കുമ്പോൾ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, മൂക്കിൽ പൈപ്പിട്ടിട്ട് അനങ്ങാൻ പറ്റാതെ അബോധാവസ്ഥയിൽ ബോധമില്ലാതെ ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു. ചെറിയ പ്രായമുള്ള ആളാണ്. അല്ലാഹുവെ ആജിലായ ശിഫ നൽകണം അല്ലാ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഇയാൾക്ക്? എന്തേ ഇവർക്ക് പറ്റിയത്? കൊറോണ വന്നതാണ്, ഒരു പനി വന്നതാണ്, വേറൊന്നുമില്ല. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഏറ്റവും വലിയ സ്വത്ത് ഏതാണെന്നറിയോ? ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? കുറേ ഏക്കറക്കണക്കിന് റബ്ബറും തോട്ടവും തെങ്ങും തോപ്പും, കുറെ സ്വർണത്തിന്റെ വലിയ കട്ട, അതൊന്നുമല്ല. ഏറ്റവും വലിയ സ്വത്ത് അൽ ആഫിയ. അതാ തങ്ങൾ പറഞ്ഞു, അള്ളാഹിനോട് നീ ആഫിയത്തിനെ ചോദിക്ക്. മൗത്ത് വരെ അള്ളാഹു നമ്മുടെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ. മറ്റുള്ളവര് നമ്മളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ റബ്ബെ നീ ഞങ്ങളെ കാക്കണം. റഹ്മാനെ, ഓരോ ആളുകളെ കാണുമ്പോ മൂത്രം പോകുന്നത് അറിയില്ല. അങ്ങനെയുള്ള അവസ്ഥയുള്ള എത്ര ആളുകളുണ്ട്. അത്തരക്കാർക്കൊക്കെ റബ്ബേനി ആജിലായ ശിഫ നൽകണം അല്ലാ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ആഫിയത്തില്ലാതെ സ്വത്തും മുതലുണ്ടായിട്ട് എന്തേലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളെ നല്ല കാലം, നല്ല കാലം ആഖിറം സമ്പാദിക്കാൻ വേണ്ടി നാം ചെലവഴിക്കുക. നല്ല കാലം മുഴുവനും നരകത്തിന്റെ അഹലുകാരായിട്ട് മാറേണ്ട പ്രവർത്തനം നമ്മിൽ ഇല്ലാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക. ചിലങ്ങനെ ആരോഗ്യമുള്ള ഈ ചോരത്തൽക്കുള്ള സമയം ഉള്ള തോന്നിവാസം മുഴുവനും ആലിമിങ്ങളെ സയ്യിദന്മാരെ അങ്ങനെ എല്ലാ വിഷമങ്ങളിലും അവരുണ്ടാവും. അവസാനം പ്രായത്തി പിന്നെ പള്ളിക്ക് നടക്കാനും കൂടി പറ്റൂല. ചിലപ്പോ അവിടെ ഖൈറാത്തുകളെ കൊണ്ട് രക്ഷപ്പെടാനും പറ്റൂല. അപ്പൊ ആ ഓർമ്മ നമുക്ക് വേണം. എപ്പോഴാണ് നമ്മുടെ മൗത്ത് നമുക്ക് പറയാൻ പറ്റൂല? എപ്പോഴും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ നമ്മുടെ അഅളാകൾ മുഴുവനും റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിച്ച് ആഖിറം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം.